മാണിക വൈശ്യ വിഭാഗമായിട്ട് സ്വയം പ്രതിഷ്ഠിച്ചവരാണ് മലയാളി നസ്രാണികൾ, അല്ലെങ്കിൽ മലങ്കര നസ്രാണികൾ. മലങ്കരയുടെ കച്ചവട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വിദേശ കാര്യങ്ങൾ പോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിലും കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈ എപ്പിസോഡിൽ മലങ്കര മണ്ണിലെ കച്ചവട പാതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വാണിജ്യ വൈശ്യ വിഭാഗമാണല്ലോ മലങ്കര നസ്രാണികൾ. അതെ. സംഘകാലത്ത് ഇവരുടെ സിസ്റ്റം എങ്ങനെയായിരുന്നു? സംഘകാലം എന്ന് പറയുന്നത് 2000 വർഷം മുൻപുള്ള ഒരു കാലഘട്ടം. AD 1, 2, 3, 4 നൂറ്റാണ്ടുകളെയാണ് പൊതുവെ സംഘകാലം എന്ന് പറയുന്നത്. സംഘകാലത്ത് ചരക്കുൽപാദനം എന്ന് പറയുന്നത് കിളകൾ എന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ചരക്ക് ഉൽപാദനം. ഒരു കേന്ദ്രീകൃതമായ ഒരു ഉൽപാദന സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംഘകാലത്തെ കുടുംബം, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക വിള ഉണ്ടാക്കും. അരിയാണെങ്കിലും ശരി, നെല്ല, മറ്റെന്തെങ്കിലും പച്ചക്കറികളാണെങ്കിലും ശരി, വിത്തിനങ്ങൾ അല്ലെങ്കിൽ നാണ്യവിളകളാണെങ്കിലും ശരി, കിളകൾ ആയിരുന്നു ഉൽപാദനത്തിൻ്റെ ഉപാധി. കിളകൾക്ക് അപ്പുറത്തേക്ക് ഉൽപാദനം വളർന്നില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. കിളകൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും മിച്ചമുണ്ടെങ്കിൽ കൊള്ളക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോകും. മറവന്മാരെന്ന് പറയുന്ന റൈഡേഴ്സ്, കൊള്ളക്കാർ, അവർ വന്ന് അധികം വന്ന ഉൽപ്പന്നങ്ങൾ തട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ രാജാവ് തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകും. നാടുവാഴി മൂപ്പൻ തന്നെ വന്ന് അത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഹീനമായ സമ്പ്രദായം. അതുകൊണ്ട് അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന കൂട്ടായ്മകളായിരുന്നു കിളകൾ. അതുമാത്രമല്ല, പ്രത്യേക വിഭാഗങ്ങൾ നെയ്തൽ നിലത്തിൽ, അതായത് തീരപ്രദേശത്ത് അന്നുണ്ടായിരുന്ന ഐന്ധണകളുടെ തീരപ്രദേശമായ നെയ്തൽ നിലത്തിൽ താമസിച്ചിരുന്ന ഉമണന്മാർ ഉപ്പ് ഉണ്ടാക്കുക മാത്രമേ ചെയ്യൂ. മീനവർ മീൻ പിടിക്കുക മാത്രമേ ചെയ്യൂ, പരതവരും. അതുപോലെ തന്നെ ഉഴവന്മാർ, മരുതനിലങ്ങളിൽ ജീവിച്ചിരുന്ന, ആറ്റുതീരങ്ങളിൽ ജീവിച്ചിരുന്ന ഉഴവന്മാർ നിലമുഴുന്ന ജോലി മാത്രമേ അവർ ചെയ്യൂ. വേട്ടക്കാർ, വേട്ടുവർ, കുറിഞ്ചി നിലത്തിലും മുല്ലൈ നിലത്തിലും ജീവിച്ചിരുന്ന വേട്ടക്കാരും അതുപോലെ അവിടങ്ങളിൽ ജീവിച്ചിരുന്ന ആയർ, ഇടയർ എന്നീ വിഭാഗങ്ങളും അവരവർക്ക് സ്പെഷ്യലൈസ്ഡ് ജോലികളെ ചെയ്യൂ. ആയർ പാലുൽപാദിപ്പിക്കും, കന്നുകാലികളെ വളർത്തും, ഇടയരും അതുതന്നെ ചെയ്യും. അതുപോലെ വേട്ടുവർ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കും. ഇതെല്ലാം ഒരുതരം സമ്പ്രദായമാണ്. ശാസ്ത്രീയമായ ഒരു 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 കൃഷിരീതി അവിടെ ഉണ്ടായിരുന്നില്ല. തീരപ്രദേശങ്ങളിലും മരുതനിലത്തിലും മാത്രമേ കൃഷി ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ കിളകൾ എന്ന രൂപത്തിലാണ്. അങ്ങനെയായിരുന്നു ആദിമകാലത്തെ ചരക്ക് ഉൽപാദനം നടന്നിരുന്നത്. ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവരെങ്ങനെയായിരുന്നു, ചരക്കുകൾ എങ്ങനെയായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്? കൈമാറ്റം ചെയ്തിരുന്നത് പൊതുവെ ബാർട്ടർ സിസ്റ്റം. ഒരു ചരക്കിന് പകരമായി മറ്റൊരു ചരക്ക് കൈമാറ്റം ചെയ്തിരുന്ന ബാർട്ടർ സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്ന സമ്പ്രദായം. അതിനൊരു കണക്കുണ്ട്. നെല്ലും ഉപ്പും നേർക്കൊള്ളീരോ എന്ന് പറഞ്ഞാൽ ഒരു പറ നെല്ലും ഒരു പറ ഉപ്പും, അല്ലെങ്കിൽ ഒരു തൂക്കം നെല്ലും ഒരു തൂക്കം ഉപ്പും സമാസമം ആണ്. അതേസമയം നെല്ലും കുരുമുളകും ആണെങ്കിൽ 1:10 എന്ന അനുപാതത്തിലാണ്. ഒരു പറ കുരുമുളകിന് ഓരോന്നിനും ഓരോ കണക്കാണ് അല്ലേ. അങ്ങനെയാണ്, അതാണ് ബാർട്ടർ സമ്പ്രദായമാണ് അന്ന് ഉണ്ടായിരുന്ന സമ്പ്രദായം. എങ്ങനെ അതിന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നോ? അത് പൊതുസ്ഥലങ്ങളിലായിരുന്നോ? അതിന് ചന്തകൾ. അന്ന് ചന്ത എന്നല്ല പറയുന്നത്, നാൾ ചന്ത എന്നൊക്കെ വന്ന വാക്ക് പിന്നീടാണ് വന്നത്. അങ്ങാടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങാടി. അപ്പം ഈ അങ്ങാടിയിൽ കൊണ്ടുപോയി ലോക്കൽ മാർക്കറ്റാണ് നാൾ ചന്ത, അല്ലെങ്കിൽ അന്തിച്ചന്ത, അങ്ങനെയൊക്കെയുള്ള അങ്ങാടികളിൽ കൊണ്ടുപോയാണ് ഇത് വിതരണം ചെയ്തത്. വിതരണം ചെയ്യുമ്പോൾ അത് ഈ ബാർട്ടർ സമ്പ്രദായം അനുസരിച്ചാണ്, അല്ലാതെ പണം അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. കുരുമുളക് കച്ചവടം അങ്ങനെ ആയിരുന്നില്ല. കുരുമുളക് കുട്ടുവൻ്റെ കുത്തകയായത്, കുട്ടുവൻ എന്ന് പറഞ്ഞാൽ ചേരരാജാവാണ്, ചേരരാജാവായ കുട്ടുവൻ, കുട്ടുവൻ എന്ന സ്ഥാനപ്പേരാണ്, കുട്ടുവൻ വില നിശ്ചയിക്കും. ആ വിലയ്ക്ക് മാത്രമാണ് റോമൻ വ്യാപാരികൾക്ക് ഇവിടെ വ്യാപാരം നടത്താൻ അനുവാദമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നല്ലാതെ ഇവിടെ കാര്യമായ കുരുമുളക് കച്ചവടമില്ല. അത് വിദേശ വ്യാപാരത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ് കുരുമുളക്. അതൊഴിച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കിളകളാണ്. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി
വിൽക്കും. അത് ബാർട്ടർ സമ്പ്രദായത്തിൽ ആയിരുന്നു. പലതരം അങ്ങാടികൾ, ആ പലതരം അങ്ങാടികളെ കുറിച്ച്, അങ്ങാടികൾ എന്ന് പറഞ്ഞ ഒരു ഫോർമൽ പക്ക അങ്ങാടികൾ എന്ന് പറയുന്നത് ഉണ്ടായത് 9-ാം നൂറ്റാണ്ടാണ്. 8-9 നൂറ്റാണ്ടുകളിലാണ് അങ്ങാടി വിവരണം. പിന്നീട് 13-14 നൂറ്റാണ്ടായപ്പോൾ ഉണ്ണിയച്ചു ചരിതം, ഉണ്ണിത്തിരിച്ചേവി ചരിതം, അതുപോലെ ഉണ്ണിനീല സന്ദേശം, ഇതിലൊക്കെ നല്ല അങ്ങാടി വിവരണമുണ്ട്. കൊല്ലത്തെയും മുച്ചിരിപ്പട്ടണത്തെയും ഒക്കെ, തിരുവല്ലയിലെയും ഒക്കെ അങ്ങാടി വിവരണം നന്നായിട്ടുണ്ട്. പക്ഷെ അങ്ങാടികൾ, വളരെ ശാസ്ത്രീയമായ അങ്ങാടികൾ ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് പീടിക വരാന്തയിലെ കച്ചവടമായിരുന്നു. അതിന് പറഞ്ഞിരുന്നത് തെരുവുകൾ എന്നാണ്. തെരുവുകൾ, നസ്രാണി തെരുവുകളിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. നസ്രാണി തെരുവുകൾ, നസ്രാണികൾ ഞാൻ പറഞ്ഞല്ലോ കച്ചവടക്കാർ, മലങ്കര നസ്രാണികൾ കച്ചവടക്കാരായിരുന്നു. ഈ നസ്രാണികൾ ജീവിച്ചിരുന്ന വീടുകളുടെ എല്ലാം വരാന്ത ഒഴിച്ചിട്ടിരിക്കും. ആ വരാന്ത, ആരാധന ഞായറാഴ്ച അല്ലല്ലോ, ശനിയാഴ്ചയാണ്. ശബത്ത് എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയല്ല. അപ്പം ശബത്ത് ദിനം ഒഴിച്ചുള്ള ദിവസങ്ങൾ, ശബത്ത് ദിനത്തിൽ അവർ ആരാധനയ്ക്കായി ഈ തെരുവുകളിൽ ഒത്തുകൂടും അല്ലേ. മത്സ്യചിഹ്നം ആണെന്നത് ചിഹ്നം, കുരിശുമല്ല. അപ്പം അത് ആരാധന, ഒരു പ്രത്യേക രീതിയിലുള്ള ആരാധന, ചൊല്ലും ചൊലുത്തും ഒന്നുമല്ല, ഒരുതരം ആരാധന കൂട്ടം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു ഈ കുർബാന രീതിയിലുള്ള ആരാധനയൊന്നുമല്ല. അപ്പം ആഴ്ചയിലെ മറ്റ് 6 ദിവസങ്ങളിലും അവിടെ തകൃതിയായി കച്ചവടം നടക്കും. ഇതാണ് നസ്രാണി വരാന്തകൾ, നസ്രാണി തെരുവെന്ന് പറയും. അപ്പം ഇപ്പോഴും ആ നസ്രാണി തെരുവിൻ്റെ അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലും കാണാം അല്ലേ. അന്നേ മുതലുള്ള നസ്രാണി തെരുവുകളാണ് ആദ്യകാല ചന്തകൾ. അതേസമയം ഉമണ ചന്തകളുണ്ട്, ഉപ്പിൻ്റെ ചന്തയുണ്ട്. ഓരോ ചന്തകളിൽ ഓരോ വിഭവങ്ങൾക്ക് വേറെ സ്ഥലം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പ്രത്യേക കണക്കുകളുമുണ്ട്. അതെല്ലാമാണ് ആദ്യകാല ചന്തകൾ. 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടായപ്പോൾ കുറച്ചുകൂടെ സംഘടിതമായ രീതിയിൽ അങ്ങാടികൾ, അതിൽ മുച്ചിരിപ്പട്ടണത്തിലെ അങ്ങാടിയും കൊല്ലത്തെ അങ്ങാടിയും കോട്ടയം താഴത്തങ്ങാടിയും ഒക്കെ വളരെ പ്രശസ്തമായ അങ്ങാടികളാണ്. വാണികന്മാർ, വിവിധ തരത്തിലുള്ള വാണികന്മാരുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അവർ ചെയ്യുന്ന ജോലിയുടെ, അവർ കളക്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ അടിസ്ഥാനത്തിൽ, ഉദാഹരണത്തിന് തുണി കച്ചവടം നടത്തുന്ന ആളാണ് അറുവൈ വാണികൻ. അറുവൈ എന്ന് പറയുന്ന തുണിയാണ്. ധാന്യങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണ് കൂല വാണികൻ അല്ലേ. പഞ്ചസാര കച്ചവടം ചെയ്യുന്ന ആളിനെ പറയുന്നത് ശർക്കര പഞ്ചസാരം എന്ന് പറയുന്നത്, ചക്കരച്ചട്ടി എന്ന് നമ്മൾ പറയുന്നത്, അതാണ് പാനിത വാണികൻ അല്ലേ. പൊൻവാണികൻ അല്ലെ, പൊൻവാണികൻ പൊന്നിൻ്റെ കച്ചവടം ചെയ്ത. ചാൻറ്റോർ എന്ന് പറയുന്നത് ഒരുതരം വാണികനാണ്, അവർ മദ്യ കച്ചവടക്കാരാണ് ചാൻറ്റോർമാർ. ഇങ്ങനെയുള്ള വിവിധങ്ങളായ കമോഡിറ്റീസ്, വിവിധങ്ങളായ വിഭാഗങ്ങൾ, അതിൽ നസ്രാണികൾ പൊതുവെ കരിമ്പ്, ചക്കര ഇതെല്ലാം വാണിജ്യം ചെയ്തിരുന്നു. ഉറുവൈ വാണികന്മാരുണ്ടായിരുന്നു, പനിത വാണികന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നസ്രാണികൾ, ഭൂരിപക്ഷം പേര് നസ്രാണികളാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നസ്രാണികൾ ഈ വക കാര്യങ്ങളിലെല്ലാം തന്നെ ഉപ്പിൻ്റെ വ്യാപാരത്തിൽ കാര്യമായി ഏർപ്പെട്ടിട്ടില്ലായിരിക്കും. പക്ഷേ ശർക്കരയുടെ വ്യാപാരത്തിൽ, കാരണം ആറ്റുതീരങ്ങളിൽ സ്വന്തമായി വള്ളമുണ്ട്, വഞ്ചിയുണ്ട്, കച്ചവട മാർഗങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നസ്രാണികൾ, മലങ്കര നസ്രാണികൾ അങ്ങനെ വാണിജ്യ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവർ ചന്തയിലേക്ക് കൊണ്ടുപോകും, നാൾ ചന്തയിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ചരക്കുകൾ എത്തിക്കും. അവിടെ അവർ ഇടനിലക്കാരെ ഒഴിവാക്കി അവർ നേരിട്ട് അവിടുത്തെ കച്ചവടക്കാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവരുടെ തന്നെ കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ ഇടനിലക്കാരായിട്ട് നസ്രാണികൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ഈ ചരക്കുകൾ എങ്ങനെയായിരിക്കും, ഏത് മാർഗത്തിലൂടെ ആയിരിക്കും ഇവർ അങ്ങാടിയിലൊക്കെ എത്തിച്ചിട്ടുണ്ട്? അങ്ങാടിയിൽ എത്തിക്കുന്നത് 90% ചരക്കുകളും ലോക്കൽ അങ്ങാടിയിൽ എത്തിക്കുന്നത് പിന്നെ ഈ ഉപരിതല ജലമാർഗങ്ങളിലൂടെയാണ്. ചെറിയ തോടുകൾ, കനാലുകൾ, മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ കനാലുകൾ, തോടുകൾ, ഈ തോടുകളിലൂടെ കായലുകളിൽ എത്തിക്കുകയും കായലുകളിൽ കൂടി പല പല തുറകളിലെത്തിക്കുകയും. ഉദാഹരണം നിരണം ഒരു നല്ല തുറമുഖമായിരുന്നു, അതൊരു ഉൾനാടൻ തുറമുഖമായിരുന്നു, അല്ലെ, പുറം ലോക തുറമുഖമായിരുന്നില്ല, കടൽ തുറമുഖമായിരുന്നില്ല, മറിച്ച് ഉൾനാടൻ തുറമുഖമായിരുന്നു. നിരണത്ത് ചരക്കുകൾ എത്തിച്ചു കഴിഞ്ഞാൽ പമ്പാ നദിയുടെ, മണിമല നദിയുടെ, അച്ചൻകോവിലാറിൻ്റെ കൈവഴികളിലൂടി നിരണത്ത് നിന്നും കൊച്ചു 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 കനാലുകളിലൂടി നദികളിലെത്തി അവിടുന്ന് കിഴക്കോട്ട് ചരക്കുകൾ നീങ്ങും, അല്ലെങ്കിൽ കിഴക്കു നിന്ന് വരുന്ന ചരക്കുകൾ പടിഞ്ഞാറേക്ക് നിരണം കേന്ദ്രമാക്കി വരും. അങ്ങനെയൊക്കെയാണ് ചരക്കിൻ്റെ ഗതാഗതം. എന്നാൽ ചരക്ക് ഗതാഗതം ലാൻഡ് മാർഗം, ഒരു പരിധി കഴിഞ്ഞാൽ ജലഗതാഗതം അസാധ്യമാകും. മുല്ലൈ നിലം, പാലൈ നിലം, കുറിഞ്ചു നിലം എന്നിങ്ങനെ ഉയർന്ന നിലങ്ങളിൽ ജലഗതാഗതം സാധ്യമല്ലാതെയാകുമ്പോൾ അവിടെ എരുത്, പോത്ത്, കാള, കഴുത മുതലായ മൃഗങ്ങളെ ഉപയോഗിച്ച് ചുമടായി കച്ചവടം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലത്ത് കുതിരയും ഈ കച്ചവട ചരക്കുമാർഗത്തിന് ഉപയോഗിക്കത്തില്ലായിരുന്നു? കുതിര ചരക്കുമാർഗത്തിന് ആയിരുന്നില്ല ഉപയോഗിക്കുന്നത്. യുദ്ധത്തിനൊക്കെയാണ് കുതിരയെ ഉപയോഗിച്ചിരുന്നത്. കുതിരകൾ കേരളത്തിൻ്റെ ഒരു മൃഗമല്ല. കേരളത്തിൽ സ്വാഭാവികമായി വളരാൻ തക്ക ഒരു ശരീരഘടനയോ ആഹാര രീതിയോ അല്ല കുതിരയ്ക്കുള്ളത്. ഇവിടെ
ഉണ്ടായിരുന്നത് കഴുതയാണ്. തമിഴ്നാടിൻ്റെ ഭാഗം, തമിഴകത്തിൻ്റെ പാണ്ഡ്യനാട്ടിലും ചോളനാട്ടിലും കഴുതകളേറെ ഉണ്ടായിരുന്നു. അവിടെ അധികം മഴ പെയ്യുന്ന സ്ഥലമല്ല. കഴുതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കഴുത നനഞ്ഞാൽ വലിയ കുഴപ്പമാണ്, നല്ല വെയിലാണെങ്കിൽ കുഴപ്പമില്ല. ആഹാരം വളരെ കുറച്ച് മതിയാകും, എന്താഹാരവും കഴിക്കും. പിന്നെ നല്ല പോലെ ചുമട് ചുമ്മും, വേറെ വളർത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആകെ ഒരു കുഴപ്പം ശത്രു മഴയാണ്. അപ്പം ചേരനാട്ടിലേക്ക്, പാണ്ഡ്യനാട്ടിലും ചരക്ക് ചേരനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കാളയുടെയോ പോത്തിൻ്റെയോ എരുതിൻ്റെയോ അല്ലെങ്കിൽ തലച്ചുമടായി, മനുഷ്യൻ്റെ തലച്ചുമടായി വന്ന് ജലമെത്തുന്ന പാത വരെ വന്നതിന് ശേഷം പിന്നെ പടിഞ്ഞാറേക്കുള്ള ഗതാഗതം ജലമാർഗത്തിലൂടെ സാധിക്കും അതുവരെ. പക്ഷെ കുതിരയെ സംബന്ധിച്ചിടത്തോളം, കുതിര അറബികൾ നമ്മുടെ നാട്ടിൽ എത്തിക്കുന്ന മൃഗമാണ് കുതിര. അതുകൊണ്ടാണ് കുതിരയെ ജോനക കുതിര എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിലെ വ്യാപാരികൾ, ഈ പറയുന്ന നസ്രാണികൾ ഉൾപ്പെടെയുള്ള ഇടനിലക്കാരും വ്യാപാരികളും ചെയ്തിരുന്നത് കുതിര കച്ചവടം നടത്തുമായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ കേൾക്കുന്നൊരു വാക്കാണ് രാഷ്ട്രീയ കുതിര കച്ചവടം, അല്ലെങ്കിൽ കുംഭകോണം കുതിര കച്ചവടം. ഇതിനൊക്കെ പണ്ടേ മുതലൊരു അർത്ഥമുണ്ട്. കുതിര കച്ചവടം എന്ന് പറയുന്ന വലിയ ലാഭമുണ്ടാകുന്ന, കൊള്ള ലാഭമുണ്ടാകുന്ന ഒരു കച്ചവടമാണ് കുതിര കച്ചവടം എന്ന് പറഞ്ഞാൽ, ജോനക കുതിരയെ ചോണാട്ട് വിറ്റാൽ നമുക്കുടനടി ആനയച്ച് 2000 കിട്ടലാം. ഇതാണ് പഴഞ്ചൊല്ല്. പറഞ്ഞാൽ എന്താ, ചോനക കുതിര അറബിക്കുതിരയെ ചോണാട് വിറ്റാൽ, ചോണാട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് മുച്ചിരിപ്പട്ടണം എന്ന് പറഞ്ഞ ചേരനാട്ടിലേക്കാണ് കുതിര ഇറങ്ങുമതി ചെയ്യുന്നത്. ചേരനാട്ടിൽ നിന്നും നസ്രാണികളോ വണികൻ വൈശ്യനോ ഈ കുതിരയെ വാങ്ങിച്ചു കഴിഞ്ഞ് ഇത് പാണ്ഡ്യനാട്ടിലെത്തിച്ച് ചോളനാട്ടിലെത്തിച്ച് അവിടുത്തെ രാജാവിനോ സൈന്യത്തിനോ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ലാഭമാണ്. ആനയച്ച് 2000 കിട്ടലാം. ആനയച്ച് എന്ന് പറയുന്ന ഒരു അളവ് തൂക്കമാണ്. ഒരു 220 സ്വർണ്ണ നാണയങ്ങളാണ്, റോമൻ ദിനാരമാണ് ഒരു കുതിരയുടെ വില. ഇത് ആനയച്ചെന്ന് ഒരു അച്ചെന്ന് പറഞ്ഞാൽ ഒരു പറ നെല്ലാണ്, ഒരു പറ നെല്ലാണ് ഒരു അച്ച്. 2000 പറ നെല്ല്, അതിൻ്റെ വിലയാണ് 220 റോമൻ സെസ്റ്റേഴ്സേ, അല്ലെങ്കിൽ റോമൻ ദിനാരം. ഈ റോമൻ ദിനാരത്തിന് അവിടെ ആകപ്പാടെ, ഇവിടെ ഇറക്കുമതി ചിലവ് എത്ര, ആകപ്പാടെ ഒരു 20-30 ദിനാരമായിരിക്കും. അതിൻ്റെ 10 ഇരട്ടി വിലയ്ക്കാണ് കുതിരയെ മറിച്ചു വിൽക്കുന്നത്. അങ്ങനെ നടത്തുന്ന ലാഭക്കച്ചവടത്തിനാണ് പണ്ട് കുതിര കച്ചവടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുതരം അഴിമതിക്കും കുംഭകോണത്തിനുമാണ് കുതിര കച്ചവടം, ചാക്കിട്ട് പിടിക്കൽ, പണം കൊടുത്ത് സ്വീകരിക്കൽ, അതിനൊക്കെയാണ് കുതിര കച്ചവടം എന്ന് പറയുന്നത്. പക്ഷെ കുതിരയെ ഇവിടെ നമുക്ക് വളർത്താൻ പറ്റില്ല എന്ന് പ്ലിനി വളരെ തെളിച്ചു പറഞ്ഞു. നമ്മുടെ കുതിര പരിപാലനം വളരെ മോശമാണ്. കുതിരയ്ക്ക് വളരെ നല്ല നല്ല ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണം, മുതിരയും പിണ്ണാക്കും ഒക്കെ നല്ല കാര്യങ്ങൾ കൊടുക്കണം. അത് കൊടുക്കാൻ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുതിര എങ്ങ് ഒഞ്ഞു പോകും, അല്ലാതെ മെലിഞ്ഞു പോകുന്നൊരു പതിവാണുള്ളത്. ഈ ചരക്കുകൾ അയൽ രാജ്യങ്ങളിൽ എത്തിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. അയൽ രാജ്യങ്ങൾ എത്തിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ പേരാണ് ചത്തുകൾ, സർത്ഥവാഹക സംഘങ്ങൾ. ചത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ വണികന്മാർ ഒറ്റയ്ക്ക് സഞ്ചരിക്കില്ല. അത് ക്രൈസ്തവ വണികനാണെങ്കിലും ശരി, പിന്നെ മറ്റ് വിഭാഗത്തിൽ മറ്റ് മതങ്ങളിൽ ബുദ്ധമതത്തിൽപ്പെടുന്ന വണികനാണെങ്കിലും ശരി, ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കില്ല, ഒരു സംഘമായി സഞ്ചരിക്കും. അതിൻ്റെ പേരാണ് സാർത്ഥ വാഹക സംഘം. അത് ലോപിച്ചാണ് ചാത്തുകളാകുന്നത്. അപ്പോൾ ഇവർ പല തിണകളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം ഇവിടെ നെയ്തൽ നിലത്ത് ഉത്ഭവിക്കുന്ന, സമുദ്രതീരമായ നെയ്തൽ നിലത്ത് ഉത്ഭവിക്കുന്ന ചരക്കുകൾ, അല്ലെ, അവിടുന്ന് പിന്നെ കാളവണ്ടികളിൽ കയറ്റുന്ന ചരക്കുകൾ മരുത നിലത്തേക്ക് കൊണ്ടുവരും, ഒരു പക്ഷേ വഞ്ചിയിൽ. അവിടുന്ന് പാലൈ നിലത്തേക്കോ കുറിഞ്ചി നിലത്തേക്കോ അത് മൂവ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പം നടവഴിയായിട്ടാണ്. അപ്പം പണ്ടത്തെ ചെമ്മൺ പാതകൾ, നാട്ടുപാതകൾ ഉണ്ടാകും. ആ നാട്ടുപാത നന്നായി വെട്ടിയുരുക്കിയ നാട്ടുപാത, രണ്ട് സൈഡിലും ഒരുപക്ഷെ ഘോര വനമായിരിക്കും. ഇവിടെ മുല്ലൈ നിലത്തിലും കുറിഞ്ചി നിലത്തിലും, മലമ്പ്രദേശമാണ് കുറിഞ്ചി നിലം, മുല്ലൈ നിലം ചെറിയ മലകളാണ്. അതേസമയം പാലൈ നിലത്ത്, അപ്പം കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാകും, വനത്തിൽ നിന്നും കാട്ടുജാതിക്കാരുടെ ആക്രമണം ഉണ്ടാകും, കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് അവർ അംഗരക്ഷകരെ, ചാത്തുകളുടെ സംരക്ഷണത്തിനായി അംഗരക്ഷകരെ അല്ലെങ്കിൽ യോദ്ധാക്കളെ കൊണ്ടുപോരും. അവർ പറയുന്ന വീരന്മാരെന്നാണ് പറയുക, ചത്തു വീരന്മാർ. തലച്ചുമടായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. തലച്ചുമടായിട്ടും എരുതിൻ്റെ പുറത്തും കഴുതയുടെ പുറത്തും ഒക്കെ തന്നെ, കുതിരയല്ല, കഴുത, കാള, പോത്ത്, എരുത് മുതലായ മൃഗങ്ങളുടെ പുറത്ത് കയറ്റി കൊണ്ടുപോകും. ചുമടുതാങ്ങിയൊക്കെ, ചുമടുതാങ്ങി, അങ്ങനെ ചുമടുകൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന സ്ഥലമാണ് ചുമടുതാങ്ങി. അതാണ് സ്റ്റോൺ ഹെഞ്ചസ് എന്ന് പറയുന്നത്, ചുമടുതാങ്ങി. അപ്പം ആ ചരക്കുകൾ പാലൈ നിലത്ത് എത്തിക്കഴിഞ്ഞാൽ, പാലൈ നിലത്തെ പ്രധാനപ്പെട്ട ജനവിഭാഗമാണ് മറവന്മാർ. അവർ കൊള്ളക്കാരാണ്. അവർ കൊള്ള നിർത്തി, അത് ജീവിത ഉപാധിയാണ്. അതായത് പുനർവിതരണത്തിനുള്ള, സമ്പത്തിൻ്റെ പുനർവിതരണത്തിനുള്ള ഒരു ഉപാധി, സ്വാഭാവികമായ ഉപാധിയാണ് കൊള്ള. പിടിച്ചു പറയും,
എന്ന് പറഞ്ഞാൽ ഉമണനും മീനവനും പരതവനും പിന്നെ ഉഴവനും ഉണ്ടാക്കുന്ന സമ്പത്ത് മറ്റ് വിഭാഗങ്ങളിൽ എത്തണമെങ്കിൽ കൊള്ള നടക്കണം. കൊള്ള നടത്തി പിടിക്കുന്നത് മറ്റുള്ളവർക്ക് ഇവർ വീതിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ എടുക്കും, അല്ലെ കുറേ രാജാവിന് കൊടുക്കും. രാജാവ് തന്നെ ഒരുപക്ഷെ മറവ് വിഭാഗത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ രാജാവ് തന്നെ കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ മറവന്മാരുടെ ആക്രമണത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ച് കിടക്കാൻ ശ്രമിക്കുന്നത് സ്വർണ്ണ നാണയങ്ങൾ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും? കാലികളെ കവർന്നുകൊണ്ട് പോകും. കാലിക്കവർച്ച അന്നത്തെ കാലത്ത് വലിയൊരു കവർച്ചയാണ്. അന്നത്തെ ഏക വിലയുള്ള സാധനമാണ് കാലികൾ, അല്ലേ? കന്നുകാലികൾ പാലിന് വേണ്ടിയോ പിന്നെ ഇതന്നെ കാള പൂട്ടാൻ വേണ്ടി നിലപൂടാൻ വേണ്ടിയോ അല്ലെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാളകൾ അല്ലെങ്കിൽ പോത്തുകൾ ഇതിനെ എടുത്തോളൂ. കാലിക്കവർച്ചയുടെ പേരാണ് വെച്ചി പോര്. വെച്ചി എന്ന് പറയുന്ന പോരാണ് എന്ന് പറഞ്ഞാൽ ഈ പോര് നടത്തി ഇവർ വീരന്മാർ ചാത്തിനോടൊപ്പം ചാത്ത് വീരന്മാരുണ്ടല്ലോ, ഈ ചാത്ത് വീരന്മാരെ പരാജയപ്പെടുത്തി മറവന്മാർ കാളകളെ കൊണ്ടുപോകും. കാളകളെ കൊണ്ടുപോയി മലഞ്ചെരുവുകളിൽ അവരെ വിടും. എന്നിട്ട് ഇതിനെ തിരിച്ചു മോചിപ്പിക്കാൻ വേണ്ടി വീരന്മാരെ അറേഞ്ച് ചെയ്ത് വേറെ ചാത്തുകൾ വരും. അല്ലെ ഈ ചാത്തിന് തന്നെ വീരന്മാർ സടകുടഞ്ഞെഴുന്നേറ്റ് അവർ ആയുധങ്ങൾ തട്ടിക്കൂട്ടിയെടുത്ത് അവർ തിരിച്ചാക്രമിക്കും. അപ്പോൾ സംഘ സാഹിത്യത്തിൽ സ്ഥിരമായി കാണുന്ന രണ്ട് പദങ്ങളാണ് ഈ പറയുന്ന വെച്ചിപ്പോര്, കരന്ത. കാലിയെ കവരാൻ ഉദ്ദേശിക്കുന്ന, കാലിയെ കവർന്നുകൊണ്ട് പോകുന്ന മറവന്മാരുടെ പോരാണ് വെച്ചിപ്പോര്. അതുപോലെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി പിന്നെ ഉപയോഗിക്കുന്ന പോരാണ് കരന്ത. അങ്ങനെ പോര് നടത്തുമ്പോൾ കുറേ പേര് മരിക്കും. ഈ മരിക്കുന്ന വീരന്മാരെ അവർ അവിടെ തന്നെ സംസ്കരിക്കും. അങ്ങനെയാണ് വീരക്കല്ലുകൾ, വീരന്മാരെന്നാണ് അവരെ പറയുന്നത്, ചത്തു വീരന്മാർ, അംഗരക്ഷകർ അല്ലെ യോദ്ധാക്കൾ, അവരെ അവിടെ തന്നെ കുഴിച്ചിടും. കുഴിച്ചിട്ടതിന് ശേഷം ഒരു കല്ല് പൊളന്നെടുത്ത്, നീളത്തിലൊരു കല്ല് എടുത്ത് അവിടെ നട്ടുവയ്ക്കും. എൻ്റെ പേരാണ് നടുകല്ല്, നടുകല്ലുകൾ, വീരക്കല്ലുകൾ എന്നൊക്കെ പറയുന്നത് ഓർമ്മയ്ക്ക് വേണ്ടി, ചാത്ത് വീരന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുടെ അവരുടെ പേര്, അവരുടെ അവദാനങ്ങൾ, അവദാനങ്ങൾ, അവരെന്തെല്ലാമാണ് അവരുടെ ജീവിതത്തിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം വിവരിച്ചുകൊണ്ട് കുഴിച്ചു വെക്കുന്നതാണ് വീരക്കല്ല് നാട്ടൽ കർമ്മം. ഈ വീരക്കല്ലുകൾ, എത്രയോ വീരക്കല്ലുകൾ നമ്മൾ എടുത്തു അർത്ഥമറിയാതെ, എടുത്ത് പൊട്ടിച്ച് മെറ്റലാക്കി നമ്മൾ റോഡിലിട്ടു. നമ്മൾ കശ്മലന്മാർ, നമ്മുടെ കോൺട്രാക്ടേഴ്സ് പലരും എന്ത് ചെയ്യാനാ, ഈ ചരിത്രബോധമില്ലാതെ എത്രയോ ചരിത്രം ഉറങ്ങുന്ന ഈ കല്ലുകളാണ്. ഇതിൻ്റെ ഇതിന് എന്താണെന്നറിയില്ല. അതുപോലെ ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റുതരം കല്ലുകൾ അല്ലേ, ഫ്യൂണററി കല്ലുകളുണ്ട് അല്ലേ, മുനിയറകൾ, പുലച്ചിക്കല്ലുകൾ, തുപ്പിക്കല്ലുകൾ, കുടക്കല്ലുകൾ എന്ന് എത്രയോ തരം കല്ലുകളാണ് ശവസംസ്കാരത്തിന് വേണ്ടി. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവരെ ചാത്തുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവർ അരണി കടഞ്ഞ് തീ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ കാണുന്ന വേറെ ചാത്തുകൾ ഉപയോഗിച്ച് വേസ്റ്റാക്കി ഇട്ടിരിക്കുന്ന കല്ലുകൾ എടുത്ത് വെച്ചിട്ട് അവിടെ തീ കൂട്ടി, കലമൊക്കെ കൂട്ടി അവിടെ തന്നെ ആഹാരം കഴിക്കും ബാക്കി. എന്നിട്ട് ചാത്തുകൾ വണ്ടി ചക്രങ്ങളുടെ അച്ചുകൾ അവർ കരുതും. കാരണം കാളവണ്ടി കാണുമല്ലോ, കാളവണ്ടി ചക്രങ്ങളുടെ അച്ചുകൾ അവർ കരുതും. കാരണം ഈ വീരക്കല്ലിലും പുലച്ചക്കല്ലിലും തട്ടി ഒരുപാട് അച്ചുകൾ പൊട്ടിപ്പോകും. മരത്തിൻ്റെ അച്ചുകളല്ലേ, അതുകൊണ്ട് സ്പെയർ വീലുകൾ വേണ്ടിയുള്ള അച്ചുകൾ അവർ കരുതിക്കൊണ്ട് പോകും. ഇതെല്ലാം സംഘ സാഹിത്യം അകനാനൂറ് പതിറ്റിപ്പത്ത് പുറനാനൂറ് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ, സംഘകൃതികൾ വായിക്കുമ്പോൾ വ്യക്തമായ സൂചന അന്നത്തെ സാർത്ഥവാഹക സംഘങ്ങൾ അഥവാ ചാത്തുകൾ അതിൻ്റെ രീതികളും കച്ചവട രീതികളും വ്യക്തമായ സൂചന അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്നാണ്. എത്തിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്കുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാകും, പക്ഷേ 10 പ്രാവശ്യം എത്തിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആക്രമണം വന്നേക്കാം. അതുകൊണ്ട് പലപ്പോഴും പല നിലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രാത്രികാലങ്ങളിലാണ് ഈ സഞ്ചാരം. പകൽ കാലങ്ങളിൽ അവർ പിന്നെ സത്രങ്ങളിലോ ഒക്കെ വിശ്രമിച്ചിട്ട് രാത്രികാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിലാണ് അവർ പലപ്പോഴും സഞ്ചരിക്കുന്നത്. അത് ചൂട് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. പാലക്കാട് പലയീ നിലമാണ്, അല്ലെ ഊഷരഭൂമി. നമുക്കറിയാം പാലക്കാട്, കേരളത്തിൻ്റെ പാലക്കാട് കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളെക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സ്വല്പം മൊട്ടക്കുന്നുകൾ, കരിമ്പനകൾ, തുറന്ന സമതലങ്ങൾ, ഊഷരഭൂമി, വെള്ളം കുറവുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ളത്. അതേസമയം ഇടുക്കി ജില്ലയുടെയും പിന്നെ ഒക്കെ പിന്നെ കിഴക്കൻ മലയോര മേഖലകൾ പലപ്പോഴും കുറഞ്ഞ നിലമാണ് അല്ലെ മുല്ലൈ നിലമാണ്. അതാണ്, അങ്ങനെയൊക്കെയാണ് ചാത്തുകൾ പോകുന്നത്. ഈ ചുരുക്കം പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത്, അല്ലേ? തീർച്ചയായും ശ്രമകരമായ. ചരക്കുകൾക്ക് വിലയുണ്ടാകുന്നത്, ഒരു നാച്ചുറൽ പ്രോഡക്റ്റിനും വിലയില്ല. അത് ഉൽപ്പാദിപ്പിച്ച് അത് പ്രോസസ്സ് ചെയ്ത് ഫൈനൽ രൂപത്തിലാക്കിയതിന് ശേഷം വിപണികളിലെത്തി നല്ല വിലക്ക് വില പറഞ്ഞ് വിൽക്കുമ്പോൾ മാത്രമാണ് ചരക്കുകൾക്ക് വിലയുണ്ടാകുന്നത്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മലങ്കര മക്കൾ, പ്രത്യേകിച്ച് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് മലങ്കര
നസ്രാണികളെ കുറിച്ചാണ്. മലങ്കര നസ്രാണികളുടെ ജീവിത ഉപാധിയായിരുന്നു ഈ വാണിജ്യം. അത് പ്രത്യേകിച്ചും വൈദേശിക വാണിജ്യത്തെക്കുറിച്ചാണ് മുൻ എപ്പിസോഡുകൾ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വാണിജ്യത്തെക്കുറിച്ചാണ്. ആഭ്യന്തര വാണിജ്യത്തിൽ ചേരനാടാണ്, കേരളം എന്ന് പറയുന്ന ചേരനാടാണ്. ചേരനാടിൻ്റെ അയൽ രാജ്യങ്ങളായ പ്രാചീന തമിഴകത്തെ മറ്റ് നാടുകൾ എല്ലായിടത്തും തമിഴാണ് സംസാരിച്ചിരുന്നത്. ചേരനാട്ടിൽ ഉൾപ്പെടെ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായ വടക്കൻ തമിഴ്നാട് പ്രദേശമാണ് ചോള നാട്. ചോളനാടിൻ്റെ തലസ്ഥാനം ഉറയൂർ അല്ലെങ്കിൽ ചോളപട്ടണം, കാവേരി പൂമ്പട്ടണം, അത് കേന്ദ്രമാക്കിയ ചോളനാട്. പല സമയങ്ങളിലും തലസ്ഥാനം മാറിയിട്ടുണ്ട്. അതുപോലെ പാണ്ഡ്യനാട്, മിക്കവാറും മധുര കേന്ദ്രമാക്കിയ പാണ്ഡ്യനാട്. നമുക്ക് രണ്ട് പാതകളുണ്ടായിരുന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കോയമ്പത്തൂർ സേലം വഴിയുള്ളൊരു പാത, പാലക്കാട് കോയമ്പത്തൂർ വഴിയുണ്ടല്ലോ, നമ്മുടെ മദ്രാസ് മെയിൽ പോകുന്നൊരു വഴി, ആ വഴി അന്നത്തെ പണ്ടത്തെ ചാത്തിൻ്റെ പാതയാണ്. അന്ന് മുച്ചുരുപട്ടണത്തിൽ ഉത്ഭവിച്ച് ഇന്നത്തെ തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല കഴിഞ്ഞ് സേലം, ഈറോഡ് ഇങ്ങനെ പോയി മദ്രാസിലെത്തുന്ന മദ്രാസ് എന്ന സ്വപത്മ, സ്വപത്മ എന്നാണെന്ന് പറഞ്ഞിരുന്നത്, റോമൻസ് വിളിച്ച് സ്വപത്മ, അല്ലെങ്കിൽ മൈലാപുരം മൈലാപ്പൂർ, അവിടെ എത്തിയിരുന്ന തൊണ്ടായി മണ്ഡലം എന്നും പറയും മദ്രാസിന്, അവിടെ എത്തിയിരുന്ന ഒരു പാത. മറ്റൊരു പാത എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ല, കൊല്ലം ജില്ലയുടെ മലനിരകൾ കടന്നു പോകുന്ന നിലയ്ക്കൽ വഴി, പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തെ നിലയ്ക്കൽ, ശബരിമല, ശബരിമലയുടെ അടുത്താണല്ലോ നിലയ്ക്കൽ. അപ്പോൾ അത് പമ്പാനദി, ബാരിസ് എന്ന് പറയുന്ന അന്ന് യവനന്മാർ ബാരിസ് എന്ന് വിളിച്ചിരുന്ന പമ്പാനദി കിഴക്കോട്ട് പോയി, പമ്പാനദിയുടെ പല 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 പോയിന്റുകൾ കടന്ന് ഒരു പ്രത്യേക പ്രദേശത്തെത്തും. പമ്പാനദി അവസാനിക്കുന്നു ആ പ്രദേശമാണ്. പിന്നെ എരുതിൻ്റെ പുറത്തോ കാളയുടെ പുറത്തോ മാത്രമേ ചുമടായി കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ എത്തുന്ന സ്ഥലമാണ്, ഇടത്താവളമാണ് നിലയ്ക്കൽ, നിലയിടം, നിലയ്ക്കൽ അല്ല, ഇടത്താവളമാണ്. ആ നിലയ്ക്കൽ ചരക്കിടക്ക് വെക്കും. അവിടെ ഒരു നസ്രാണി സെറ്റിൽമെൻ്റ് നന്നായിട്ടുണ്ടായി. നിരണം വലിയൊരു നസ്രാണി കേന്ദ്രമായി. തോമസ് ലീഹായുടെ കാര്യമൊക്കെ നമ്മൾ ഇനി പറയാൻ പോകുമ്പോൾ നിരണം നിലയ്ക്കലൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പം നിലയ്ക്കൽ എന്ന ഇടത്താവളം അത് കടന്നതിന് ശേഷം പിന്നെ പാണ്ഡ്യനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോകുന്ന രണ്ട് രീതിയിലേക്ക് തിരിയാം. ഒന്ന്, അന്നത്തെ ബുദ്ധമതക്കാരുടെ വലിയ ഒരു വിഹാര കേന്ദ്രമായിരുന്ന പുതിയൽ മലയിലേക്ക് പോകാം. പുതാള എന്ന് പറയുന്ന ഇന്നത്തെ അഗസ്ത്യകൂടത്തിൻ്റെ അടുത്താണ്, അതായത് ചെങ്കോട്ട ആ ഒരു ഭാഗമാണ് തമിഴ്നാട്ടിന്. അല്ലെങ്കിൽ മധുര ഭാഗത്തേക്ക് പോകാം. അവിടെ നിന്ന് മധുര, പാണ്ഡ്യനാടിൻ്റെ തലസ്ഥാനമാണ് മധുര. ഇനി അതുമല്ലെങ്കിൽ അവിടുന്ന് ആയി രാജ്യത്തേക്ക് പോകാം, കന്യാകുമാരിയിലേക്കും നാഗർകോവിലേക്കും ഒക്കെയും അവിടുന്ന് തെക്കോട്ട് തിരിഞ്ഞ് പോവുകയും ചെയ്യാം. അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ചാത്തുകൾ, വാണിജ്യ സംഘങ്ങളും പാതകളും അക്കാലത്ത് ഉണ്ടായിരുന്നു. സംഘകാലത്തും വാണിജ്യ സമൂഹം എന്ന നിലയിൽ മലങ്കരയിലെ നസ്രാണികൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിച്ചിരുന്നു. ഇനി അടുത്ത് വരുന്നത് മധ്യകാലമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് കരുതുന്നു. മധ്യകാലത്തെ, സത്യത്തിൽ മധ്യകാലത്തെ ചരക്ക് ഗതാഗതത്തിന് പുതിയ രൂപവും മാനവും ഒക്കെയാണ് വന്നത്. അത് തീർച്ചയായും സംഘകാലത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ആദ്യം സംഘകാലത്തെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഒരു ചരക്ക് നീക്കത്തിന് പരിധികളുണ്ടായിരുന്നു. പിന്നീട് മധ്യകാലത്തിന് തൊട്ട് മുൻപ് 8-9 നൂറ്റാണ്ടുകളിൽ ചൈന വ്യാപാരവും അറബി വ്യാപാരവും വന്നപ്പോൾ മിക്കവാറും കടൽ വഴി തന്നെ എല്ലാ തുറകളിലും ചരക്കുകൾ എത്തും എന്ന ഗതി വന്നു. ചോണാടൻ കപ്പലുകളും ചോളക്കപ്പലുകളും അതുപോലെ തന്നെ ചേരന്മാരുടെ കപ്പലുകളൊക്കെ തന്നെ എത്തുമായിരുന്നു. കുലശേഖരന്മാരുടെ കപ്പലുകളും എല്ലാം എത്തുമായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ ഉണ്ണുനീലി ചരിതം, ഉണ്ണിത്തിരുചേവി ചരിതം, അങ്ങനെ സന്ദേശകാവ്യങ്ങളും ചമ്പുക്കളും വിവരിക്കുന്നത് മറ്റൊരു തരം അങ്ങാടി വിവരണമാണ്. അതിനെല്ലാം ശേഷമാണ് പോർച്ചുഗീസുകാരുടെ സമയത്ത് തികച്ചും വ്യത്യസ്തമായ പുതിയ 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 കൂറ്റൻ അങ്ങാടികൾ നിലവിൽ വന്നത്. അപ്പോഴാണ് വലിയ തരം ബന്ധകശാലകൾ. അങ്ങനെ നമ്മുടെ വ്യാപാരത്തിന് പല 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 രീതിയിൽ എബ്ബൻ ഫ്ലോ ഉണ്ടായി. പക്ഷേ എല്ലാ കാലത്തും കേരളത്തിൻ്റെ വ്യാപാര രംഗത്ത് മുന്നിട്ട് നിന്നത് നസ്രാണികൾ. ഇത്രയും വിലയേറിയ അറിവുകൾ പ്രേക്ഷകർക്ക് പകർന്നു കൊടുത്ത സാറിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം. സൂപ്പർ മാർക്കറ്റുകളും വലിയ വലിയ മാളുകളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സംഘകാലത്തും വാണിജ്യ സമൂഹത്തിന് നസ്രാണികൾ ഒരു വലിയ സംഭാവനയാണ് ചെയ്തിരുന്നത്. മധ്യകാലത്തിൽ ആ സംഭാവനകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് ചിന്തിക്കാം. ഏവരും മറക്കാതെ കാണുമല്ലോ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.